വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരളത്തിന്റെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നൊരു സൈക്കിള് റിവ്യൂ ചെയ്യാനാണ് പോണത്. എന്ന് വെച്ചാല് ഞാൻ മംഗളവനത്തിൽ വെച്ച് ഒരു ബ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു സൈക്കിള് പണിയുന്ന ഒരു കുമ്പളങ്ങി വർഷത്തിൻ്റെ ഒരു തമ്മിൽ കണ്ടിട്ടാണ് ആ ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ആലോചിക്കണത് സൈക്കിൾ റിവ്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ സൈക്കിളിൻ്റെ തമ്മിൽ ഇട്ടെന്ന് വെച്ചാല് സൈക്കിൾ പണി ഞാൻ കുറച്ച് പൈസ കിട്ടി, പിന്നെ കുറച്ച് പൈസ അവനും കൊടുത്തു. അങ്ങനെ ആയിരുന്നു ആ തമ്മിലിൻ്റെ ഒരു ഈ ലെറ്റർ വന്നേക്കണത്. അപ്പൊ ആ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചട്ടാ, അപ്പൊ ഞങ്ങൾ ഈ ഫസ്റ്റ് തന്നെ എറണാകുളത്തേക്ക് കയറാൻ വേണ്ടി പെർമിഷൻ ചോദിക്കാൻ വേണ്ടി ഞാൻ ആ ചേട്ടനായിട്ട് ആദ്യം പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങാടും പറഞ്ഞ് ആ ചേട്ടനൊരു യൂട്യൂബ് ചാനലുണ്ട്, അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ എൻ്റെ അടുത്തും പറഞ്ഞപ്പോൾ അങ്ങനെ രണ്ടും ഓക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടും അങ്ങാടെങ്ങാണ്ട് സബ്സ്ക്രൈബ് ചെയ്യലോ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഗൈസ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ സൈക്കിൾ റിവ്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാനും എല്ലാം മോഡിച്ച് സെറ്റ് ചെയ്തിട്ട് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയാനായിട്ടൊക്കെ പറഞ്ഞത്. പിന്നെയെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു എനിക്ക് സൈക്കിൾ റിവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ സൈക്കിൾ റിവ്യൂ ചെയ്യാൻ അറിയില്ലെന്ന് പറഞ്ഞു. അപ്പം ആ ചേട്ടൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇപ്പോൾ വിളിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, പിന്നെ അവിടെ ചെന്നിട്ട് കാണട്ടാ. അപ്പൊ ഗൈസ് നമ്മ ഇപ്പൊ കലൂര് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ചേട്ടൻ ശ്യാം ചേട്ടനും എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മ നേരത്തെ പറഞ്ഞൊരു സൈക്കിൾ ഉണ്ട്, ആ സൈക്കിളും കാണിക്കട്ടോ. ഇതാണ് പറഞ്ഞ സൈക്കിള്, ഇതാണ് നേരത്തെ പറഞ്ഞ. ഞാൻ നേരത്തെ ഒരു സസ്പെൻസായിട്ട് ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ റിവ്യൂ ചെയ്യാൻ പോണത്, അത് ഈ സൈക്കിളാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ശ്യാം ചേട്ടൻ പറയൂട്ടാ. ശ്യാം ചേട്ടാ പറഞ്ഞു, ഇത് ഗോ സീറോ മൊബിലിറ്റി എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനിയുടെ ഇലക്ട്രിക് സൈക്കിളാണ്. നമ്മുടെ ആദിത്യൻ ഇവിടെ വന്നിരിക്കുന്നത് അത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ സൈക്കിൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് ഒരു സാധാ സൈക്കിളുടെ എല്ലാ പാർട്സും പ്ലസ് വരുന്നത് ഇവിടെ ഒരു ഹബ് മോട്ടർ വരും, ഈ വീലിൻ്റെ നടുക്കൊരു മോട്ടർ വരും. പിന്നെ ബാറ്ററി, ഇതാണ് ബാറ്ററി വരുന്നത്, ലിത്തിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. പിന്നെ കൺട്രോളർ. അപ്പോൾ സാധാ സൈക്കിൾ പ്ലസ് മോട്ടറും ബാറ്ററിയും കൺട്രോളറും കൂടി വരുമ്പോൾ ഇലക്ട്രിക് സൈക്കിളായി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഓടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം കാണിക്കുന്നതായിരിക്കും. നമുക്കൊന്ന് ഓടിച്ചോട്ടാ. ഇവിടെ പവർ ബട്ടൺ നിൽക്കുക. അപ്പോൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കൺട്രോളറിൽ എൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഉണ്ട്, ഈ കാണുന്നത് പവർ അസിസ്റ്റാണ്. ഈ അസിസ്റ്റ് നമുക്ക് ലെവൽസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അസിസ്റ്റ് ലെവൽസ് നമുക്ക് ഇതിനകത്ത് 5 ഉണ്ട്. നമുക്കിത് പ്ലസ് നിൽക്കുമ്പോൾ ഉണ്ട് 3, 4, 5 അസിസ്റ്റ് ലെവൽസ് അഡ്ജസ്റ്റ് ആവും. ഈ അസിസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടുന്നതിനനുസരിച്ച് ആ മോട്ടർ നമുക്ക് പുഷ് ചെയ്ത് തരും. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ സ്പീഡ് കാണാൻ പറ്റും, ടോട്ടൽ കിലോമീറ്റേഴ്സ് കാണാൻ പറ്റും, ബാറ്ററിയുടെ ടെമ്പറേച്ചർ കാണാൻ പറ്റും, മോട്ടറിന് എത്ര പവർ ഡ്രോ ചെയ്യുന്ന അറിയാൻ പറ്റും, പിന്നെ ടൈമും അറിയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കൺട്രോളർ കാണിച്ചു തരാം. ഇപ്പോൾ ടോട്ടൽ ഈ സൈക്കിൾ നോക്കിയാൽ 374 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഗിയറും വരുന്നുണ്ട്, 7 ഗിയറ് വരുന്നുണ്ട്. ഗിയറിൻ്റെ നമുക്കിത് പ്ലസ്, ഒരെണ്ണം നിൽക്കിയാൽ ഗിയർ മുകളിലേക്ക് പോകും, ഒരെണ്ണം നിൽക്കിയാൽ ഗിയർ താഴേക്ക് പോകും. അങ്ങനെ 7 ഗിയറും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ 7 ഗിയറും പെഡൽ അസിസ്റ്റും, ഇത്രയും കാര്യങ്ങളാണ് സൈക്കിളിലുള്ളത്. നമ്മൾ സാധാരണ സൈക്കിൾ ചവിട്ടുന്ന പോലെ തന്നെ ചവിട്ടാം. അപ്പോൾ ഈ പെഡൽ അസിസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ അതനുസരിച്ച് സൈക്കിൾ നമുക്ക് പുഷ് ചെയ്തും തരും. ഇനി ആദ്യത്തെ ടെസ്റ്റ് റൈഡ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് സാധാരണ സൈക്കിൾ ഓട്ടുന്ന പോലെ ആദ്യം ചവിട്ടി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം പറയാം. അത് കഴിഞ്ഞിട്ട് എന്തിനാണ് പെഡൽ അസിസ്റ്റ് ആദ്യം ഓടിക്കാം, അത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മോട്ടറിൽ മാത്രമായിട്ട് ഓടിച്ചു നോക്കാം. അതെ, മോട്ടറിലായിട്ട് ഓടിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഓടിച്ചു നോക്കാട്ടാ. അപ്പോൾ സൈക്കിള് ചവിട്ടി നോക്കാട്ടെ. ഇതിൽ ഗിയർ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റില്ല. ആ, ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം വെറുതെ ചവിട്ടി നോക്കാം. ഓക്കെ, ആദ്യം വെറുതെ ചവിട്ടി നോക്കാം. സൈക്കിൾ ഓട്ടണ പോലെ അല്ല ശരിക്കും, നല്ലൊരു ഫീല് വന്നിട്ടുണ്ട്. നമ്മിപ്പോൾ പെഡൽ അസിസ്റ്റ് എന്ന് വെച്ചാൽ അത്
ഈ സൈക്കിൾ ഓടിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലേ സംഭവം. അന്യായ സാധനമാണ്. പിന്നെ ഗൈസ് ഈ ഫുട്ടസ്റ്ററിൽ ചവിട്ടിയാൽ നമ്മൾ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് ചവിട്ടിയാൽ ബാക്കിയെല്ലാം ഈ മോട്ടർ തന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും പോകും. ഇവിടെ ആക്സിലേറ്റർ കൊടുത്താൽ നമ്മുടെ നോർമൽ ബാറ്ററി വണ്ടി എങ്ങനെ ഓടണത് അതേ മൂഡ് തന്നെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇത് പെഡൽ അസിസ്റ്റ് തന്നെ നമുക്കൊന്ന് കൂട്ടിയിട്ടിട്ട് നമുക്ക് ചവിട്ടി നോക്കിയിട്ടും ആക്സിലേറ്ററിൽ നമുക്ക് കൊടുത്തു നോക്കാം കേട്ടോ. അത് കാണിച്ചേക്കണത് ഒന്നാണ്. അപ്പോൾ നമുക്ക് ഒന്നിൽ നമുക്ക് അഞ്ചിലിട്ട് നോക്കാം. അഞ്ച് വരെയല്ലേ മാക്സിമം ഉള്ളൂ. അതെ അസിസ്റ്റ് ഇപ്പം അഞ്ചാക്കിയിട്ടുണ്ട്. അഞ്ചിലിട്ടിട്ട് നമുക്ക് ഇനി എങ്ങനെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം. പുള്ളി താനിങ്ങനെ പുഷ് ചെയ്ത് നമ്മളെ തന്നെ കൊണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബൈക്കുകൾ ശരിക്കും നമ്മൾ ചവിട്ടേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവൻ തന്നെ നമ്മളെ കൊണ്ടുപോയിക്കോളും. ഏയ് അങ്ങനത്തെ ഒരു പ്രത്യേകുന്നുണ്ട് കേട്ടോ. സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്സിലേറ്ററിൽ ഒന്ന് ട്രൈ ചെയ്തോ. ഇത് തന്നെ കൊടുത്താൽ വെറുതെ ആക്സിലേറ്റർ ഇരിച്ചു ഞങ്ങൾ പൊക്കോളൂ. അപ്പൊ ഗൈസ് ആക്സിലേറ്ററിലും കൂടെ ഒന്ന് ചവിട്ടി ഓടിച്ച് നമുക്ക് നോക്കട്ടോ. ആക്സിലേറ്റർ ഉണ്ടോ? ണ്ടോ? നമ്മിപ്പോ ആക്സിലേറ്ററിലാണ് പോയത്. വേണമെങ്കിൽ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഞങ്ങൾക്ക് കാലൊന്നും ചവിട്ടിയിട്ടില്ല എന്നാലും കണ്ട ഗൈസ് കാലൊന്നും ചവിട്ടിയിട്ടില്ല എന്നാലും കണ്ട സാധനം മൂവ് ആണ്ടട്ടാ. മുമ്പൻ സെറ്റപ്പാണ്. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ശ്യാം ചേട്ടനും കൂടെ ഒന്ന് ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അടുത്തത് ശ്യാം ചേട്ടനും കൂടെ ഒന്ന് ഓടിച്ചാണ്. പക്ഷെ ഞാൻ നേരത്തെ ആ കട്ടറെ കൂടെ എടുത്തിട്ടും അറിഞ്ഞില്ലായിരുന്നു. കട്ടറെ കൂടെയൊക്കെ എടുക്കുമ്പേ ഒന്നും അറിഞ്ഞില്ല. സാധാ ചുമ്മാ വെറുതെ ഒരു പഞ്ഞിക്കസ വഞ്ഞിയിൽ ഇരിക്കണ പോലത്തെ ഒരു ഫീല്. സീറ്റായാലും അമ്മ സെറ്റപ്പ് പോലെ. ടോർച്ചൊക്കെ ഉണ്ടല്ലേ? ഓ ഗൈസ് ലൈറ്റ് ഉണ്ട്. ലൈറ്റൊക്കെ ഉണ്ട് കേട്ടാ. നിന്നിക്കണ ലൈറ്റൊക്കെ ഉണ്ട്. ഓ ഹോൺ ഉണ്ട് കേട്ടാ. അതിപ്പോൾ കാണിച്ചത് ഹോണാണ്ട്. ഇനി ശ്യാമേണ്ണം കൂടെ ഓടിച്ചാണിക്കോട്ടെ. ശ്യാമേട്ട ഒന്ന് ഓടിച്ചിട്ടും പോ. ഓക്കെ. ഇത് കണ്ട സാധനം പോണണ്ട. ഞാൻ ജീവിതത്തിൽ ഓടിച്ച സൈക്കിളിൽ എന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ സാധാ സൈക്കിൾ മാത്രം ഓടിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ ബിറ്റ്വീൻ മാക്സിറ്റി ഗിയർ സൈക്കിൾ ഒരു മൂന്നാലെണ്ണം. അതേപോലത്തെ സാധാ ലോക്കൽ സൈക്കിളും പിന്നെ അത്യാവശ്യം നല്ല സൈക്കിളും ഓടിച്ചതിൽ പൈസ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൈക്കിള് ഇതാണ്ടാ. മാരക സെറ്റപ്പാണ്ടാ സാധനം. ഒന്നും പറയല്ല നമുക്ക് കറക്റ്റ് ഒരു വണ്ടിയിലിരിക്കണ ഒരു ഫീല് തന്നെയാണ് ആ സൈക്കിള്. ഏ സൈക്കിളായിട്ട് തന്നെ ഉണ്ട്. ഓടിച്ചു നോക്കണ. ഹലോ ഓടിച്ചു ഇല്ല നമ്മ ഓടിക്കണ്ടിട്ട് ക്യാമറ പിടിച്ചോണ്ട് കണ്ടപ്പോ നമ്മുടെ ചാനലിന്റെ പേര് ചോദിച്ചാ. പേര് പറഞ്ഞു അശ്വിൻ. അശ്വിൻ അറിയാം. അപ്പൊ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കെ ആർ വേൾഡ് സ്റ്റോറി. അല്ല ആർക്കെങ്കിലും ഓടിക്കണമെങ്കിൽ സെറ്റപ്പ് നിങ്ങൾ ജീവിതത്തിൽ ഓടിച്ചിട്ടുണ്ടാവില്ല ഇതുപോലത്തെ ഒരു സൈക്കിൾ. ചേട്ടൻ ഓടിക്കണമെങ്കിൽ ആക്സിലേറ്റർ ഉണ്ട്. ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി പോകും. നല്ല ടോർക്കാണ്. അപ്പോൾ സൂക്ഷിച്ച് ഓടിക്കുക. അസിസ്റ്റ് ലെവല് ഇത് പ്ലസ് മൈനസ് ഇതിൻ്റെ അകത്ത്. ഞാനിപ്പോൾ വണ്ണിൽ ഇട്ടേക്കാം.
ചേട്ടൻ ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് പെറ്റിൽ ചവിട്ടി പോയാൽ ചേട്ടനിന്റെ ഒരു ഫീല് മനസ്സിലാവും. ചേട്ടൻ ഒന്ന് പെറ്റില് പെഡലില് മാത്രം ചവിട്ടിട്ടുമ്പോ എന്നിട്ട് ഗിയറിൽ പോവാ. അപ്പൊ ശ്യാമേട്ടാ നമ്മ ബാറ്ററി കുത്തുന്ന സ്ഥലം ഒന്നും കാണിച്ചു കൊടുത്തില്ല, അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഗൈസ് ഇവരും നിങ്ങൾക്ക് ഓടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓടിച്ചോട്ടാ. എവിടെയെങ്കിലും പോകാനറിഞ്ഞാ? അപ്പൊ ഈ സാച്ചേട്ടൻ പോയിട്ട് ആച്ചേട്ടൻ്റെ ഒരു ഇത് നമുക്ക് കേക്കട്ടാ. എങ്ങനെയുണ്ട് ചവിട്ടിട്ട്? എങ്ങനെയുണ്ട് വണ്ടി പൂശിങ്ങൾ? നല്ല ടോർക്കുണ്ട്, നല്ല ടോർക്കുണ്ട്. പിന്നെ അല്ലെങ്കിൽ വെറുതെ ആക്സിലേറ്റർ കൊടുത്താലും പോകാൻ പറ്റുമോ? അടുത്താളോ ഓടിക്കണേ ഓടിച്ചോ. ഇപ്പൊ അഞ്ചിലിട്ട് കൊടുത്താലോ? അഞ്ചില് ആദ്യം വന്നോ, ഒന്നിലും ആദ്യം ഓടിച്ചിട്ട് മതി, ടോർക്കുണ്ട്, ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. സാധാരണ പോലെ ഒന്ന് ഓടിക്കാൻ ചവിട്ടാ. അപ്പൊ അതങ്ങ് കുട്ടി ചെറുതായിട്ടൊന്ന് തുടക്കം വേണമെങ്കിൽ നോർമൽ സൈക്കിൾ വിട്ടണ പോയിട്ട് അതിന്റെ ഫ്രീ ആകുമ്പോഴേക്കും കുറച്ചൊന്നും കൊടുത്തു. അങ്ങോട്ട് വേണമെങ്കിൽ വിടാം, അങ്ങനെ ആണെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ കീടിടാൻ പറ്റും. ഇത് 32-500 സ്റ്റാർട്ടിങ് മോഡൽ. ഇത് 40,000 ആണ് ഇതിനകത്ത്. 7 gears ഉണ്ട്, 70 km റേഞ്ച് ഉണ്ട്. പാനസോണിക്കിൻ്റെ ബാറ്ററി 2-year വാറണ്ടി ഉള്ള. പിന്നെ പല റേഞ്ചുകളാണ് വരുന്നത്. 21 gear മോഡൽസ് വരുന്നുണ്ട്. ഞാൻ അതിനേക്കാളും റേഞ്ച് മുകളിലേക്കാണ് വരുന്നത്. ഷോറൂം പറഞ്ഞു കാക്കനാടാണ് നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോറൂം, ഈ ഗോസ്റോ എന്ന് പറയുന്ന കമ്പനിയുടെ. പിന്നെ കാക്കനാട് പള്ളിക്കര റൂട്ടിലെ. പിന്നെ വേറെ ഷോപ്പുകളിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. കമ്പനി പറഞ്ഞു ഗോസ്റോ മൊബിലിറ്റി എന്ന ബ്രിട്ടീഷ് കമ്പനിയാണ്. ബെർമിങ്ഹാമിലാണ് R&D ആൻഡ് ഡിസൈൻ. മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവായിട്ട് ഗുർഗാവിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വിളിക്കുക, ഞാൻ നമ്പർ കൊടുക്കുക ആദിത്യൻ്റെ അടുത്ത്. പിന്നെ സൈക്കിൾ ഓടിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഓടിക്കട്ടാ. പിന്നെ കൈ സൈക്കിളായിട്ട് ഒരു ചേട്ടൻ പോയിട്ടുണ്ട്, ആ ചേട്ടനെയും കൂടെ അഭിപ്രായം നമുക്ക് കേട്ടാ. നന്നായിട്ട്. എങ്ങനെയുണ്ട് രണ്ടും? രണ്ടിലും നോക്കിയിട്ട് എങ്ങനെയുണ്ട്? അല്ല രണ്ടും ചവിട്ടിട്ട് എങ്ങനെയുണ്ട്? അത് നല്ല ഡിഫറൻസ് ഉണ്ട്. സാധാ സൈക്കിൾ ഭയങ്കര എഫർട്ട്ലെസ്. പെഡലിൽ സാധാ സൈക്കിൾ ചവിട്ടണേലും ഇത് എങ്ങനെയുണ്ട്? ഇത് ഭയങ്കരമായിട്ട് ഒരു എഫർട്ട്ലെസ് ആയിട്ട് തോന്നിയത്. കൊള്ളാം കൊള്ളാം, ഓടിക്കോ. സ്റ്റാൻഡ് ഇട്ടു കേട്ടാ, സ്റ്റാൻഡ് ഇറങ്ങിയതാ. അപ്പൊ ഗൈസ് സൈക്കിള് എന്ന് വെച്ചാല് ചേട്ടാ ബാറ്ററി അതാണ്. ബാറ്ററി നമുക്ക് ഡിറ്റാച്ചബിൾ ബാറ്ററിയാണ്. ഇവിടെയാണ് നമ്മൾ ചാർജറിന്റെ ഇത് പോർട്ട് കുത്തുന്നത്. നമ്മുടെ ലാപ്ടോപ്പ് ചാർജർ പോലത്തെ ചെറിയ ചാർജർ ഉണ്ട്, അത് കുത്തി വെക്കാം. നമുക്ക് ഇനി പുറത്ത് ചാർജിങ് പോയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ സാധനം ഊരി കൊണ്ടുപോയി നമുക്ക് വീടിന്റെ അകത്ത് കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഈ സാധനം നമുക്ക് ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, ലോക്ക് ചെയ്ത് വെക്കാം സൈക്കിള്. ഓക്കെ, ഇത്രയാണ് സംഭവം. എത്ര ഓടും അങ്ങനെ? 70 km ആണ് ഈ സൈക്കിളിൻ്റെ റേഞ്ച് വരുന്നത്. 70 km പ്രോപ്പർ ആയിട്ട് ഓടും? അതെ അതെ, മാക്സിമം അപ്പ് 70 km വരെ. പിന്നെ അത് ആളുടെ വെയിറ്റ് ഗ്രേഡിൻ്റ് റോഡ് കയറ്റമൊക്കെ ഉണ്ടനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും. ഒരു 3 hours കൊണ്ട് ഫുൾ ചാർജ് ആവും. 3 hours മോഡലിനും സെയിം റേഞ്ച് അല്ല? അത് 45 km റേഞ്ച്. ഇത് അത് 300 watt-hour ബാറ്ററിയാണ്. ഇത് 400 watt-hour ബാറ്ററിയാണ്. അതും പിന്നെ ഇത് 7 gears ഉണ്ട്, മറ്റേ സിംഗിൾ ഗിയർ ആണ്. സൈക്കിൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാ. ഇനി സൈക്കിള് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ചേട്ടനെ കോൺടാക്ട് ചെയ്യാനുള്ള ആൾക്കാർക്ക് ഏതാ കൊടുക്കേണ്ടത്? വാട്സാപ്പ് ഫോൺ നമ്പർ കൊടുത്തേക്കാം, അതിൽ വാട്സാപ്പ് ഉണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും, ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. അപ്പോൾ ഗൈസ് ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.